കേന്ദ്രം പറഞ്ഞു പറ്റിക്കുന്നത് മലയാളികൾക്ക് പുതുമയുള്ള കാര്യമല്ല. എന്നാലും പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടേ ഒരു മര്യാദ? വന്ദേ ഭാരത് അതിവേഗ ട്രെയിൻ സർവീസ് ഉടൻ തരുമെന്ന് പറഞ്ഞിട്ട് എവിടെ വരെയായി? രാജ്യത്തെ പല പ്രധാനപ്പെട്ട നഗരങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വന്ദേ ഭാരത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനും ആ ഭാഗ്യം വരാൻ പോകുന്നതെന്നാ മട്ടിലായിരുന്നു കേന്ദ്രത്തിൻ്റെ ആവർത്തിച്ചുള്ള വാഗ്ദാനങ്ങൾ. കേരളയിൽ എന്തിനാ അതിലും വേഗതയുള്ള ട്രെയിനല്ലേ വന്ദേ ഭാരത്? അതുടൻ ഞങ്ങളിഞ്ഞ് എത്തിക്കുമെന്നാണ് കേരളത്തിലെ മൂത്ത സംഘികൾ നേരത്തെയൊക്കെ അവകാശപ്പെട്ടത്. അത് കേട്ട് ഗോൾമേയർ കൊണ്ടിരുന്ന പാവം മലയാളികൾ ഇപ്പോൾ കേൾക്കുന്നു ആമോഖം തൽക്കാലം നടപ്പാക്കാൻ പോകുന്നില്ലെന്ന്. കേരളത്തിലേക്ക് വന്ദേ ഭാരത് ഓടിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെൻറ്റിനെ അറിയിച്ചത്. ഇതേ മന്ത്രി മാത്രമല്ല, പല കേന്ദ്രമന്ത്രിമാരും മുൻപ് പറഞ്ഞത് വന്ദേ ഭാരതിനായി കേരളം ഇനി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നായിരുന്നു. വന്ദേ ഭാരത് അനുവദിക്കാതിരിക്കാൻ പ്രത്യേക കാരണമൊന്നും മന്ത്രി വിശദീകരിച്ച് കണ്ടില്ല. ഇനി എപ്പോൾ ഇത് പ്രതീക്ഷിക്കാമെന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല. പല സൗകര്യങ്ങളിൽ എന്നപോലെ ഈ അതിവേഗ ട്രെയിൻ സർവീസ് തുടങ്ങുന്ന കാര്യത്തിലും സംസ്ഥാനം അനിശ്ചിതമായി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവനയിലെ സൂചന. കാത്തിരിപ്പ് പുത്തരിയൊന്നുമല്ലാത്തതിനാൽ ഈ അവഗണനയും ക്ഷമയോടെ സഹിക്കുകയേ മലയാളികൾക്ക് മാർഗമുള്ളൂ. സംസ്ഥാനത്തെ ട്രെയിൻ സർവീസുകൾ പാടെ താളം തെറ്റിച്ചുകൊണ്ട് അവിടെ അവിടെ അറ്റകുറ്റ പണികൾ കുറേ കാലമായി നടന്നു വരികയാണ്. ട്രാക്കുകൾ ബലപ്പെടുത്തുന്ന പണികളും ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട പണിയൊന്നുമല്ല ഈ നടക്കുന്നത്. സാധാരണ നടക്കേണ്ട പണികൾ മാത്രമാണ്. അടുത്ത ഓഗസ്റ്റ് 15 മുമ്പ് രാജ്യത്തെ പുതുതായി 75 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ കൂടി തുടങ്ങാനാണ് റെയിൽവേയുടെ പദ്ധതി. എന്നാൽ ഇവയിൽ എത്രയെണ്ണം ഓടിത്തുടങ്ങുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം നടക്കുന്നതേയുള്ളൂ. അവ പൂർത്തിയാകുന്ന മുറയ്ക്ക് പുതിയ സർവീസും തുടങ്ങും. ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് നറുക്കു വീണതെന്നും മന്ത്രി വെളിപ്പെടുത്തിയിട്ടുമില്ല. കേരളത്തിൽ റെയിൽവേക്ക് 2 ഡിവിഷനേ ഉള്ളൂ, തിരുവനന്തപുരവും പാലക്കാടും. വന്ദേ ഭാരതിനായി മാത്രം രണ്ടിടത്തും കൂടി 4 വൈദ്യുത സബ് സ്റ്റേഷനുകൾക്ക് ടെൻഡർ വിളിച്ചിരുന്നു. ട്രാക്ക് നവീകരണത്തിനും ടെൻഡർ ക്ഷണിച്ചതാണ്. തൽക്കാലം വന്ദേ ഭാരത് ഇല്ലെന്ന് വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പ്രഖ്യാപനം നടത്തിയ പശ്ചാത്തലത്തിൽ ഇതെല്ലാം നിർത്തിവെക്കേണ്ടി വരും. കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലും രാജ്യസഭയിലുമായി 2.5 ഡസൻ MPമാരുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിലാണ് ഇവർക്ക് പൊതുവെ താല്പര്യം. കേരളത്തിൻ്റെ വികസന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കൊന്നും പറയാനില്ല. അവർക്കെല്ലാം അവരുടെ രാഷ്ട്രീയവും വരുമാനവുമാണ് ലക്ഷ്യം. ഇതുപോലെയുള്ള ജനകീയ ആവശ്യങ്ങളിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കാര്യം സാധിച്ചെടുക്കാൻ അവർക്ക് സമയമില്ലെന്ന് മാത്രമല്ല മിനക്കെടാനും വയ്യ. അവരുടെ സഞ്ചാരങ്ങളെല്ലാം വിമാനങ്ങളിലാണ്. അവരൊന്നും ട്രെയിനിൽ യാത്ര ചെയ്യുന്നുമില്ല. പിന്നെ എങ്ങനെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം അവർക്ക് മനസ്സിലാകും? അതുകൊണ്ടൊക്കെ തന്നെയാണ് വന്ദേ ഭാരതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സാധാരണ ട്രെയിൻ സർവീസുകളുടെ കാര്യത്തിലും അവർ പ്രത്യേക താല്പര്യമൊന്നും കാണിക്കാതിരിക്കുന്നത്.